നമസ്കാരം, ഭാരത്രേവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 4 വർഷത്തിനിടെ തനിക്ക് ഒരിക്കൽ പോലും രാഹുൽ ഗാന്ധിയെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയുമായ പൃഥ്വിരാജ് ചൗഹാൻ. മുൻ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിനെ ഡൽഹിയിലെത്തുമ്പോഴൊക്കെ കാണാൻ സാധിക്കുമ്പോഴാണ് ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉദയ്പൂരിലെ ചിന്തൻ ശിബിരത്തിൽ യാതൊരു ചിന്തയും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മൻമോഹൻ സിംഗിനെ ഡൽഹിയിൽ എത്തുമ്പോഴൊക്കെ കാണാൻ സാധിക്കാറുണ്ട്. അദ്ദേഹം എല്ലാ ആതിഥ്യ മര്യാദയോടുമാണ് സ്വീകരിക്കാറുള്ളത്. എപ്പോഴും താല്പര്യത്തോടെ സംസാരിക്കും. സോണിയാഗാന്ധിയും ചോദിക്കുമ്പോഴൊക്കെ സംസാരിക്കാൻ സമയം അനുവദിക്കും. എന്നാൽ ഏതാണ്ട് 4 വർഷത്തോളം എനിക്ക് രാഹുൽ ഗാന്ധിയെ നേരിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. പാർട്ടി നേതൃത്വം പ്രാപ്യമല്ലെന്ന പരാതിയുണ്ടെന്നും ഒരു ഇന്റർവ്യൂവിൽ ചൗഹാൻ ആരോപിച്ചു. ആത്മാർത്ഥമായ ആത്മപരിശോധന പാർട്ടിക്ക് ആവശ്യമായിരുന്നു. ആരെയും തൂക്കിലേറ്റാനോ പരാജയങ്ങൾ ആരുടെയും ചുമലിൽ കെട്ടിവെക്കാനോ അല്ല. അസമിലും കേരളത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പരാജയപ്പെട്ടപ്പോൾ പ്രകടനം വിലയിരുത്താൻ ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. എന്നാൽ ആ റിപ്പോർട്ട് അലമാരയിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മോദിയെ 2024 പരാജയപ്പെടുത്തണമെങ്കിൽ വരാനിരിക്കുന്ന 12 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മികച്ച പ്രകടനം വിലയിരുത്തണം. ഒരേപോലെ ചിന്തിക്കുന്ന പാർട്ടികളുടെ വലിയ സഖ്യം ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മുൻ കേന്ദ്രമന്ത്രി കൂടിയായ ചൗഹാൻ പാർട്ടിയിൽ തിരുത്തൽ ആവശ്യപ്പെട്ട് AICC പ്രസിഡന്റിന് കത്ത് നൽകിയ G23 അംഗമാണ്.